തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോരുന്നു ദൈവം പ്രിയപ്പെട്ടവരെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവപരിപാലനയുടെ ഭവനത്തിൽ ഒരു സായാഹ്നത്തിൽ ചെന്നപ്പോൾ ഒരുപാട് രോഗികളും മാനസിക വൈകല്യമുള്ളവരുമായ കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലെ ചേർത്ത് പിടിക്കുന്ന കുറേ സന്യാസിനികൾക്കിടയിൽ പരിചയപ്പെട്ട ഒരു സിസ്റ്റർ, അവർ ഓരോ കുഞ്ഞുങ്ങളുടെ അടുത്തും ചെന്ന് അവരെ സ്നേഹപൂർവ്വം പരിചരിക്കുകയും അവർക്ക് ആവശ്യമായതൊക്കെ നൽകുകയും ചെയ്യുന്ന സമയത്ത് അവരെ സ്പഞ്ച് കുളിപ്പിച്ച് തുടച്ച് കിടത്തി അടുത്ത കട്ടിലേക്ക് നീങ്ങുമ്പോഴേക്കും വീണ്ടും ഒരുപക്ഷെ ആ കുഞ്ഞ് വീണ്ടും ചിലപ്പോൾ ഛർദ്ദിക്കുകയോ മറ്റേതെങ്കിലുമൊക്കെ രീതിയിൽ ആ കിടക്കുന്ന ഇടം മലിനമാക്കുകയോ ചെയ്യുമ്പോൾ ഒരു മടിയും കൂടാതെ ആ കുഞ്ഞുങ്ങളെ വീണ്ടും ചേർത്ത് പിടിച്ച് അവരെ ശുശ്രൂഷിക്കുന്ന ഒരു സന്യാസിനി. അവരോട് സംസാരിക്കാനിടയായപ്പോൾ ഒരമ്മയേക്കാൾ സ്നേഹത്തോടെ ഓരോ കുഞ്ഞുങ്ങളെക്കുറിച്ചും അവരുടെ പേരിനെക്കുറിച്ചും അവർ അനുഭവിക്കുന്ന രോഗപീഠകളെക്കുറിച്ചുമൊക്കെ സംസാരിക്കാൻ ആ സിസ്റ്റർ കാണിച്ച ഒരു തുറവിയുണ്ട്. ശരിക്കും ആ സിസ്റ്ററിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ എൻ്റെ ഉള്ളിൽ അറിയാതെ തോന്നി, ആ സിസ്റ്ററിന് ദൈവത്തിൻ്റെ മുഖമല്ലേ? പലപ്പോഴും ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും പരിപാലിക്കുന്നതിൽ പലപ്പോഴും നമ്മൾ ഒരുപാട് അസ്വസ്ഥരാണ്. എന്നാൽ ഒരിക്കലൊരു നല്ല വാക്ക് പറയുകയോ നന്ദി വാക്ക് പറയുകയോ ആരുടെയെങ്കിലും ഒക്കെ അംഗീകാരം ലഭിക്കുകയോ ഒന്നും ഇല്ല എന്നറിഞ്ഞിട്ടും ഇത്തരം നിസ്സഹായമായ ജീവിതങ്ങൾക്കിടയിൽ ഒരായുഷ്കാലം മുഴുവൻ സമർപ്പിക്കുന്ന ഒരുപാട് നല്ല സമർപ്പിതരുണ്ട് നമുക്ക്. തീർച്ചയായും ആ അവരുടെയൊക്കെ മുഖത്ത് ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഛായ തെളിയുന്നുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് ദൈവമായി മാറാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലെ പരാതി കുഞ്ഞു കാര്യങ്ങളെ ഓർത്തിട്ടാണ്. എന്നാൽ തൻ്റേതല്ലാത്ത സങ്കടങ്ങളെ തൻ്റേതല്ലാത്ത വേദനകളെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് അവയെല്ലാം ദൈവരാജ്യത്തെ പ്രതിയും ദൈവത്തെ പ്രതിയും ഒക്കെ ഏറ്റെടുക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മുടെയും ജീവിതത്തിൽ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ചിലതൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്, അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്, മടുപ്പിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആ സ്നേഹം, അത് നൽകിയ പ്രചോദനവുമായിട്ട് ഒരുപാട് മനുഷ്യർ ഈ ലോകത്ത് മറ്റുള്ളവരുടെ വേദനകളിലും സങ്കടങ്ങളിലും ഇറങ്ങിച്ചെല്ലുന്ന അതൊക്കെ ഏറ്റെടുക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ മനസ്സുമായി ജീവിക്കുന്നുണ്ട്. നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ എപ്പോഴെങ്കിലുമൊക്കെ ഞാനും ദൈവത്തിൻ്റെ മുഖമായി മാറണമേ. മറ്റുള്ളവരുടെ ഇടയിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ തൊഴിലിടങ്ങളിൽ ഇന്നേ ദിവസം കർത്താവെ നിൻ്റെ മുഖച്ഛായയുള്ള ഒരാളായി മാറാൻ എനിക്കും കൃപയും വരവും നൽകണമേ. ആമേൻ.